കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. കൺട്രോൾ യൂണിറ്റിൻ്റെ ഏറ്റവും മുകളിലായി കാണുന്ന ഈ പാനലാണ് ഡിസ്പ്ലേ പാനൽ. ഈ ഡിസ്പ്ലേ പാനലിൻ്റെ ഇടത് സൈഡിൽ ഓൺ എന്ന ലൈറ്റും അതിൻ്റെ വലതുവശത്തായി ബിസി ലാമ്പ് പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് തെളിയുകയും ചെയ്യും. കൺട്രോൾ യൂണിറ്റിൻ്റെ ഈ ഡിസ്പ്ലേ പാനലിന് തൊട്ടു താഴെയായി കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ബാറ്ററി സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനുണ്ട്. ഈ സെക്ഷൻ എങ്ങനെയാണ് തുറക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാറ്ററി സെക്ഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സെക്ഷൻ്റെ ഇടത് സൈഡിലായി ഈ ഡോറിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് വലിച്ചുകൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ ഇത് തുറന്നു വരുന്നതാണ്. തുറന്നു കഴിഞ്ഞാൽ ഈ കൺട്രോൾ യൂണിറ്റിന് ആവശ്യമായ കറണ്ട് ചാർജ് നൽകുന്ന ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. ഈ ബാറ്ററിയുടെ മറു സൈഡിൽ രണ്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഹോളുകൾ ഉണ്ടാകും. ഈ ഹോളുകൾ കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി സെക്ഷൻ്റെ ഈ ഭാഗത്ത് രണ്ട് പിന്നുകളുണ്ടാകും. ഈ രണ്ട് പിന്നുകളും ബാറ്ററിയുടെ ഈ ഹോളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ ബാറ്ററി ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ബാറ്ററി ഇൻസെർട്ട് ചെയ്യാം. ബാറ്ററി വെക്കുകയും നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററി ഇൻസെർട്ട് ചെയ്യാൻ കഴിയും. ബാറ്ററിയുടെ വലതുഭാഗത്തായി ഇത്തരത്തിലുള്ള ഒരു ഇന്നർ ഡോർ ഉണ്ടാകും. ഈ ഇന്നർ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുന്ന ഓരോരോ വാർഡുകളിലേക്കും മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസൃതമായി മെഷീൻ സെറ്റ് ചെയ്യുന്നതിനാണ് കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ പാനലിൻ്റെ തൊട്ടു താഴെയായി കാണുന്ന ബാറ്ററി സെക്ഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷന് താഴെ റിസൾട്ട് സെക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ നമുക്ക് കാണാം. ക്ലോസ് ബട്ടൺ ഉൾപ്പെടെയുള്ള റിസൾട്ട് സെക്ഷൻ്റെ ഇടതുവശത്തായി ഈ ഭാഗത്ത് ഒന്ന് പുൾ ചെയ്തുകൊണ്ട് വലിച്ച് മേൽപോട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ ഈ റിസൾട്ട് സെക്ഷൻ്റെ ഈ മെയിൻ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാം. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇന്നർ ഡോറ് ഈ സെക്ഷനിലുണ്ടാകും. ഈ കാണുന്ന ഭാഗത്ത് മുകളിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ ഈ ഇന്നർ ഡോറ് റിസൾട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഇന്നർ ഡോറ് നമുക്കിങ്ങനെ തുറക്കാം. ഇത്തരത്തിൽ തുറന്നു കഴിഞ്ഞാൽ മൂന്ന് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചുകൊണ്ട് ആദ്യം ക്ലോസ് ബട്ടൺ കാണാം. തൊട്ടടുത്തായി റിസൾട്ട്, പ്രിൻ്റ് എന്നീ രണ്ട് ബട്ടണുകൾ അടങ്ങിയ റിസൾട്ട് കമ്പാർട്ട്മെൻറ്റും തൊട്ടടുത്തായി വെളുത്ത നിറത്തിലുള്ള ക്ലിയർ എന്ന ബട്ടണും അടങ്ങിയ മൂന്ന് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിരിക്കുന്നത് റിസൾട്ട് സെക്ഷനിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ ക്ലോസ്, റിസൾട്ട്, ക്ലിയർ ഈ ബട്ടണുകളുടെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ കറുത്ത നിറത്തിലുള്ള വെള്ളയിൽ ക്ലോസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ക്ലോസ് ബട്ടൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാക്കാം. ഒരു തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കൺട്രോൾ യൂണിറ്റിൽ ചെയ്യേണ്ട, അമർത്തേണ്ട ഒരു ബട്ടണാണ് ക്ലോസ് ബട്ടൺ.
ഈ ക്ലോസ് ബട്ടൺ അമർത്തുന്നതോടുകൂടി വീണ്ടും മറ്റ് ചില പ്രോസസ്സുകൾ ചെയ്യാതെ ക്ലിയർ എന്ന പ്രോസസ്സ് ചെയ്യാതെ മറ്റാർക്കും വോട്ട് ചെയ്യാൻ കഴിയുകയില്ല. ഈ ക്ലോസ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ മറ്റ് ചില പ്രോസസ്സുകൾ ചെയ്യാതെ മറ്റാർക്കും വോട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഈ ക്ലോസ് ബട്ടൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ യഥാർത്ഥ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മോക്ക് പോൾ നടത്തുമ്പോൾ നാം ചെയ്യുന്ന വോട്ടുകൾ ആ മോക്ക് പോൾ അവസാനിപ്പിച്ചുകൊണ്ട് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് മറ്റാർക്കും വോട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് ഏജൻ്റുമാരെ കാണിച്ചു കൊടുക്കുവാനും കഴിയും. അടുത്തതായി രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലുള്ള റിസൾട്ട് ബട്ടൻ്റെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എത്ര വീതം വോട്ടുകൾ ലഭിച്ചു എന്ന് അറിയുവാൻ പ്രസ് ചെയ്യേണ്ട ബട്ടണാണ് ഈ റിസൾട്ട് ബട്ടൺ എന്നുള്ളത്. ഈ റിസൾട്ട് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിലവിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഈ കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥികൾക്കും രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളുടെ എണ്ണം 01 കാൻഡിഡേറ്റിന് എത്ര എന്നും 02 കാൻഡിഡേറ്റിന് എത്ര എന്നും 03 കാൻഡിഡേറ്റിന് എത്ര എന്നും എന്നുള്ള രീതിയിൽ ഈ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ പാനലിൽ അറിയാൻ കഴിയും. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുൻപ് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേ അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ആക്റ്റീവ് ആകുകയുള്ളൂ. അങ്ങനെ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുകയും റിസൾട്ട് ഈ ഡിസ്പ്ലേ പാനലിൽ വന്ന് എൻഡ് മെസ്സേജോടുകൂടി അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ ക്ലിയർ ബട്ടൻ്റെ ഉപയോഗം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ഈ കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് മറ്റൊരു തിരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബട്ടണാണ് ഈ ക്ലിയർ ബട്ടൺ എന്നുള്ളത്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺട്രോൾ യൂണിറ്റിൽ സേവ് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ വോട്ടുകളും ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് ഓരോ സ്ഥാനാർത്ഥിക്കും 0 വോട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു വോട്ടും ഇല്ല എന്നുള്ള അർത്ഥമാക്കുന്ന 0 എന്നുള്ള മെസ്സേജുകൾ ഓരോ സ്ഥാനാർത്ഥിക്കും, അതായത് 01 കാൻഡിഡേറ്റിന് 0 എന്നും 02 കാൻഡിഡേറ്റിന് 0 എന്നും 03 കാൻഡിഡേറ്റിന് 0 എന്നും ഡിസ്പ്ലേ പാനലിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഈ കൺട്രോൾ യൂണിറ്റിലെ മുഴുവൻ വോട്ടുകളും ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുള്ളതായി നമുക്ക് ഡിസ്പ്ലേ പാനലിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് സെക്ഷനിലെ ക്ലോസ് ബട്ടണെക്കുറിച്ചും റിസൾട്ട് ബട്ടണെക്കുറിച്ചും ക്ലിയർ ബട്ടണെക്കുറിച്ചും മനസ്സിലാക്കുകയുണ്ടായി. അടുത്തതായി കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാക്കാം. ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ബിസി ലാമ്പ് തെളിയുന്നതോടുകൂടിയാണ് ഒരു വോട്ടർക്ക് ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ ഉള്ള രീതിയിൽ ഈ മെഷീൻ തയ്യാറായിരിക്കുക. ഓരോ തവണയും വോട്ടർ കടന്നു വരുമ്പോൾ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ ബാലറ്റ് യൂണിറ്റിലെ കാൻഡിഡേറ്റ് ബട്ടണിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി വോട്ടറെ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ബട്ടണാണ് ഈ ബാലറ്റ് ബട്ടൺ. അടുത്തതായി കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ എന്താണ് എന്ന് മനസ്സിലാക്കാം.
ടോട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അർത്ഥമാക്കുന്ന ആകെ അല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ടോട്ടൽ ബട്ടൺ. അതായത് ഈ കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളത് അറിയുവാനുള്ള ഏറ്റവും എളുപ്പമാർന്ന മാർഗമാണ് ടോട്ടൽ ബട്ടൺ. ഈ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം വരേക്കും ഈ കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടിങ്ങിൽ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് ഡിസ്പ്ലേ പാനലിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അതാണ് ഈ ടോട്ടൽ ബട്ടൻ്റെ ഉപയോഗം.